ഇശലേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടമിയിലേക്ക് സ്വാഗതം. ഈ ലോകത്ത് നാം ജീവിക്കുന്ന ഓരോ നിമിഷവും ഒരു ദൗത്യവുമായിട്ടാണ് നാം മുന്നേറുന്നത്. നമ്മുടെ വിശ്വാസം ഈ ലോകത്തോട് പ്രഘോഷിക്കാൻ, ലോക ചുറ്റുപാടുകളിൽ ആകെ വിശ്വാസത്തിന്റെ പ്രയോഗവൽക്കരണം വഴി ലോക മനസാക്ഷിയെ ഉണർത്താൻ നാം വിളിക്കപ്പെടുന്നു. മാമോദീസ മുങ്ങുന്ന നാം അറിവിൽ മുങ്ങി ആ അറിവിന്റെ പ്രകാശം ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടത്. കുറെ കൂടി ലളിതമായി പറഞ്ഞാൽ, മാമോദീസയിലൂടെ ഒരു വിശ്വാസ പ്രഖ്യാപനം ആരംഭിക്കുന്ന നാം ജീവിതാന്ത്യം വരെ നിരന്തരമായി വിശ്വാസം പ്രഘോഷിച്ച് മുൻപോട്ട് പോകണം. ജീവിതത്തിലെ എല്ലാ അവസരങ്ങളും വിശ്വാസം ഏറ്റുപറയാനുള്ള അവസരങ്ങളാണ്. നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും വിശ്വാസം ഏറ്റുപറയാനാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലൂടെയും വിശ്വാസം ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ പൂർത്തിയാകുന്നത് നമ്മുടെ മരണത്തോടെയാണ്. ജീവിതം മുഴുവൻ ഒരു യാത്രയാണ്. ആ യാത്രയിൽ മുഴുവൻ നാം ഈ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കും. വിശ്വാസം നാം എത്രത്തോളം ഏറ്റുപറയുന്നുവോ അത്രത്തോളം വിശ്വാസം നമ്മെ ഭരിക്കുന്ന അനുഭവം ഉണ്ടാവും. സാമാന്യഗതിയിൽ ലോകത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ആകേണ്ട ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തെ ഈ ലോകക്രമത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് വിശ്വാസ പ്രഖ്യാപനം വഴിയാണ്. പോകും വഴികളിലൊക്കെ, മുന്നേറുന്ന ജീവിതത്തിലൊക്കെ വിശ്വാസം ഏറ്റുപറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവിതമായി നമ്മുടേത് മാറും. വിശ്വാസ പ്രമാണം, ആക്ട് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് സാമാന്യഗതിയിലൊരു പ്രാർത്ഥനയല്ല. അതിന് കേവലം ഒരു പ്രാർത്ഥനയായിട്ട് കരുതാൻ വയ്യ. അത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകത്തുക ഈ വിശ്വാസമാണ്. അതേറ്റുപറയുക, അത് പ്രഖ്യാപിക്കുക എന്നുള്ളത് നമ്മിലും നാം മുഖേന മറ്റുള്ളവരിലും വിശ്വാസത്തിൻ്റെ വെളിച്ചം പരത്താൻ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. രണ്ടു തരം വിശ്വാസ പ്രമാണങ്ങളാണ് സാധാരണ നാം ചൊല്ലിശീലിച്ചിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ഒന്ന് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണമാണ്, ഒന്ന് നിക്കിയ കോൺസ്റ്റന്റിനെപ്പോൾ വിശ്വാസ പ്രമാണമാണ്. സാധാരണഗതിയിൽ ജപമാലയ്ക്കൊക്കെ നാം ചെല്ലുന്നത് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണമാണ്. 12 പോയിന്റുകളായി വിശ്വാസത്തെ ഘടിപ്പിച്ചിട്ടുള്ള വിശ്വാസ പ്രമാണം. നിക്കിയ കോൺസ്റ്റന്റിനെപ്പോൾ വിശ്വാസ പ്രമാണം യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും എന്ന വിഷയത്തെ സംബന്ധിച്ച് തർക്കമുണ്ടായൊരു സാഹചര്യത്തിൽ വിശ്വാസത്തെ കുറെ കൂടി വ്യക്തമാക്കി പ്രഘോഷിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനം വീണ്ടും നിർവചിക്കപ്പെടുകയാണ് നിക്കിയ കോൺസ്റ്റന്റിനെപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ. ഈ രണ്ട് വിശ്വാസ പ്രമാണങ്ങളും ഒരു പ്രാർത്ഥനയായി ചൊല്ലി അത് തരം താഴേണ്ട ഒന്നല്ല, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. മാമോദീസയിൽ ശിശു മാമോദീസയാണ് നമ്മൾ ഭൂരിപക്ഷം പേരും സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയില്ലാത്തപ്പോഴാണ് മാമോദീസ തന്നത്, അതുകൊണ്ട് നമ്മെ പറ്റിച്ചതാണ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അറിവുണ്ടായിട്ട് സ്വീകരിച്ചാൽ പോരായിരുന്നു എന്നൊരു ചർച്ച സാമാന്യഗതി നമ്മൾ കേൾക്കുന്നതാണ്. യഥാർത്ഥത്തിൽ വിശ്വാസം അല്ലെങ്കിൽ മാമോദീസ അങ്ങനെ അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഒന്നാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഒന്നല്ല, ഇമേഴ്സിങ് നോളജ്, അറിവിൽ മുങ്ങുക എന്നാണ്. നാം അറിഞ്ഞ് വിശ്വാസം ഏറ്റുപറയുമ്പോഴും നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി അവരുടെ തിരിച്ചറിവിൽ നിന്ന് മാമോദീസയിലേക്ക് നമ്മെ നയിക്കുമ്പോഴും സംഭവിക്കുന്നത് ആത്മാവിലുള്ള മുദ്രണമാണ്, സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ, അറിവിൽ നാം മുങ്ങുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലാകെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് നാം ക്ഷണിക്കപ്പെടുന്നു. ശിശു മാമോദീസയെ സംബന്ധിച്ചുള്ള തർക്കം കൂടി ഇതിനിടയ്ക്ക് പറഞ്ഞേക്കാം. പ്രായപൂർത്തി വന്നിട്ടാണ് ശരിക്ക് അങ്ങനെ വേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പ്രായപൂർത്തി വന്നിട്ട് കുട്ടിക്ക് പേരിട്ടാൽ മതി, കാരണം ഇഷ്ടമുള്ള പേരിടണമല്ലോ കുട്ടിക്ക് എന്ന് വിചാരിച്ചാലും, പ്രായപൂർത്തി വന്നിട്ട് കുട്ടി എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കട്ടെ എന്ന് വന്നാലോ, പ്രായപൂർത്തി വന്നിട്ട് കുട്ടി എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് വ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാമെന്ന് കരുതിയാലോ. അപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച ഭൗതികമായ ഇത്തരം കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ, അതേപോലെ കുഞ്ഞിൻ്റെ ആത്മാവിനെ സംബന്ധിച്ച ഉത്തരവാദിത്വവും മാതാപിതാക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് മാമോദീസ, ശിശു മാമോദീസ പ്രയോഗത്തിലുള്ളത്. അതുകൊണ്ടാണത് പ്രാധാന്യം അർഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മാമോദീസ നാം ശിശുകാലത്ത് സ്വീകരിച്ചു. ഇനി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഓരോ നിമിഷവും വിശ്വാസം നാം ഏറ്റുപറയുമ്പോൾ
വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നാം ഏറ്റുപറയുന്ന ഫെയ്ത്ത് എന്താണെന്ന്, എന്താണ് നമ്മുടെ വിശ്വാസമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അവിടെയാണ് വിശ്വാസ പ്രമാണം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പ്രയോഗിക്കേണ്ട ഒരു കാര്യമായിട്ട് മാറുന്നത്. ശരിക്കും വിശ്വാസ പ്രമാണം ചൊല്ലുകയാണോ വേണ്ടത്, ധ്യാനിക്കുകയാണോ വേണ്ടതെന്നുള്ളത് വേറെ കാര്യമാണ്. വിശ്വാസ പ്രമാണത്തെ വ്യക്തിപരമായ ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന, നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ എത്രത്തോളം ദൃഢതയുണ്ട്, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കാൻ, വളരെ സൂക്ഷ്മതയോടെ പരിശോധിക്കാൻ ആവശ്യം. വിശ്വാസ പ്രമാണം ഒരു ജൈവിക ബന്ധമാണ്. ക്രിസ്തുവിലായിരിക്കുന്ന നമുക്ക് ഈ ലോകത്തോടും ചുറ്റുപാടുകളോടും ജീവിതത്തോടും എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പ്രഖ്യാപനത്തിനകത്തുള്ളത്. കാറ്റിക്കിസം ഓഫ് കാത്തലിക് ചർച്ച് അതിൻ്റെ 26 മുതൽ 1065 വരെയുള്ള ഖണ്ഡങ്ങളിലായി വളരെ വിശദമായി പഠിപ്പിക്കുന്ന കാര്യമാണ് വിശ്വാസ പ്രമാണം. അത് കേവലം ഒരു ചെറിയ സന്ദേശത്തിൽ, ഒരു ചെറിയ പ്രഭാഷണത്തിൽ തീർക്കാവുന്ന കാര്യമല്ല. നമുക്ക് വിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ പാഠങ്ങൾ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസ പ്രമാണം ഇങ്ങനെ ചൊല്ലുമ്പോൾ എന്താണ് പിശാച് ഓടി അകലുന്നത്? അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ കേൾക്കുന്നത്, പിശാചിനെ ഓടിക്കാൻ കഴിവുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനകളിൽ ശക്തി ആരോപിക്കുക എന്നത് അവനവനിൽ ആത്മാവിൻ്റെ ശക്തി പ്രവർത്തിക്കുക എന്ന പരമാർത്ഥത്തെ നിഷേധിക്കുന്ന കാര്യമാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, ഈ പ്രാർത്ഥന ചൊല്ലി ഇങ്ങനെ സംഭവിക്കും, ഈ പ്രാർത്ഥനയാണ് കൂടുതൽ ശക്തം എന്നൊക്കെ പറയുമ്പോൾ പ്രാർത്ഥനയും നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു അജ്ഞതയാണ് അതിൻ്റെ പുറകിലുള്ളത്. യഥാർത്ഥത്തിൽ നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു, നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. നാം ആ തിരിച്ചറിവിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ മാത്രമാണ് പ്രാർത്ഥനകൾ. പ്രാർത്ഥനകൾക്ക് തനത് നിലയിൽ എന്തെങ്കിലും ഒരു ശക്തിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലിയാലാണ് ചെകുത്താനോടുണ്ടെങ്കിൽ എല്ലായിടത്തും ആ പ്രാർത്ഥന കേൾപ്പിച്ചാൽ പോരെ, ചെകുത്താൻ ഓടിപ്പോകുമല്ലോ, അല്ലെങ്കിൽ ടേപ്പിട്ട് വെച്ചാൽ പോരെ. ഇതെന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ, ഒരു പ്രാർത്ഥന ഞാൻ എൻ്റെ അതിരം കൊണ്ട് ഉരുവിടുമ്പോൾ, ഞാൻ ആ പ്രാർത്ഥനയിലേക്ക് തിരിയുകയും ആ പ്രാർത്ഥനയിലേക്ക് തിരിയുന്ന എൻ്റെ ശ്രദ്ധ വഴി എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ഞാൻ തിരിച്ചറിയുകയും ആ പ്രവൃത്തി എനിക്ക് അനുഭവവേദ്യമാകുകയും ചെയ്യും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥന എന്നിൽ പ്രവർത്തിക്കുന്നത്. പ്രാർത്ഥന, ഒരു പ്രാർത്ഥനയ്ക്കും തനതായി നിന്നുകൊണ്ടൊരു ശക്തിയില്ല. പലപ്പോഴും പറയുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്, ഈ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. ഓരോരുത്തരും ഓരോ പ്രാർത്ഥനയും കൊണ്ടുവരാം. സഭ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളിൽ മാത്രമേ ശ്രദ്ധിക്കാവൂ, അല്ലാതെ ഒത്തിരി പ്രാർത്ഥനകളും ഒത്തിരി വർഷനുകളും ഒക്കെ വരുന്നുണ്ട്. കാരണം ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ ഓരോരുത്തർ പുതിയത് പ്രയോഗിക്കാം. അതേപോലെ ഓരോ പ്രാർത്ഥനകളും അത് ഉരുവിടുമ്പോൾ അതിനെന്തെങ്കിലും ശക്തിയുള്ളത് കൊണ്ടല്ല, ആ പ്രാർത്ഥന എന്നിൽ എന്തെങ്കിലും പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്, അത് എന്നിലുള്ള ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെ തിരിച്ചറിയുന്ന ഒരു ബോധം എന്നിൽ ജനിപ്പിക്കും. ഈ അവബോധം മൂലം എന്നിലുള്ള ആത്മാവിൻ്റെ പ്രവൃത്തിയെ ഞാൻ തിരിച്ചറിയുമ്പോൾ ഒരു വിമോചനാവസ്ഥ, ഒരു രക്ഷയുടെ അവസ്ഥ എനിക്ക് അനുഭവിക്കാൻ പറ്റും. പ്രത്യേകിച്ചും വിശ്വാസ പ്രഖ്യാപനം തുടർച്ചയായി നമ്മൾ ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്നത് മറ്റൊന്നല്ല. വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ, യേശുവിൻ്റെ കുരിശുമരണത്തെ, യേശുവിൻ്റെ പീഡാസഹനത്തെ, യേശുവിൻ്റെ ഉദ്ധാനത്തെ, പരിശുദ്ധാത്മാവിൻ്റെ വർഷത്തെ, സഭയിലുള്ള കൂട്ടായ്മയെ ഒക്കെ നമ്മളിങ്ങനെ ഏറ്റുപറയുന്നുണ്ട്. ഏറ്റുപറയുമ്പോൾ അത് ഹൃദയത്തിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ അകത്ത് മാമോദീസ വഴി നിക്ഷേപിക്കപ്പെട്ട ആത്മാവിൻ്റെ, നിവേശിക്കപ്പെട്ട ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നാം ബോധമുള്ളവരായിത്തീരും. യഥാർത്ഥത്തിൽ ഇങ്ങനെ ബോധമുള്ളവരായിത്തീരുമ്പോൾ നമ്മൾ ഡെലിവർ ചെയ്യുന്നത് നമ്മുടെ പ്രകൃതത്തിൽ നിന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു തിന്മയുടെ പ്രവർത്തനത്തിന് ഇടയാക്കുന്ന ഒരു മനോഭാവത്തെ എൻ്റെ മനസ്സിൻ്റെ മേഖലയിൽ നിന്ന് നീക്കിക്കളയാൻ വിശ്വാസ പ്രമാണത്തെ ഞാനിങ്ങനെ ഏറ്റുപറയുന്നതിലൂടെ സാധിക്കും. വിശ്വാസ പ്രമാണത്തെ വെറുതെ ഏറ്റുചൊല്ലിയാൽ ചെകുത്താൻ ഓടും എന്ന് വിചാരിച്ച് ചെകുത്താൻ വേറെ ഒന്നും ഇരിക്കുന്ന വിചാരിക്കണ്ട. പിശാച് കൂടുകൂട്ടുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ മനസ്സിലാണ്. പിശാച് നമ്മെ പ്രലോഭിപ്പിക്കുകയും ദൈവേച്ഛയ്ക്കെതിരായി ജീവിക്കാൻ നമ്മെ നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞാൽ നിശ്ചയമായിട്ടും വിശ്വാസം എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. വിശ്വാസപ്രമാണം അവസാനിക്കുന്നത് ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആമേൻ എന്ന വാക്കിന് ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസവും സംബന്ധിച്ച ഒരു ഏകോപനമുണ്ട്. ആ വാക്കിന് ഈ രണ്ടർത്ഥമുണ്ട്. ആമേൻ എന്ന വാക്കിന്
വിശ്വസ്തതയും വിശ്വാസവും എന്ന നിലയ്ക്ക് രണ്ടർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുടക്കം മുതൽ നമുക്ക് ആലോചിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നാം ദൈവത്തിൻ്റെ സർവാതിശയത്വത്തെ വിശ്വസിക്കുന്നു, അപരിമേയതയെ വിശ്വസിക്കുന്നു, കാണപ്പെടാത്തവയിൽ നിന്ന് കാണപ്പെടുന്ന ഉണ്ടായിരുന്ന രഹസ്യത്തെ വിശ്വസിക്കുന്നു. ഇങ്ങനെ തുടർന്ന് നമ്മൾ യേശുക്രിസ്തുവിലും യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും ഉദ്ധാനത്തിലും പരിശുദ്ധാത്മവർഷത്തിലും സഭയിലും മാമോദീസയിലുമുള്ള വിശ്വാസം നാം ഏറ്റുപറയും. ഇങ്ങനെ ഏറ്റുപറയുമ്പോൾ നമ്മിലുള്ള മാമോദീസയാണ് ഉണരുന്നത്, നമ്മിലുള്ള ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് അനുഭവവേദ്യമാകുന്നത്. ഇതില്ലാത്ത കാര്യമല്ല, രക്ഷിക്കപ്പെട്ടതാണ്, ഈ അനുഭവം ഉള്ളതാണ്, ഇത് അകത്തുള്ളതാണ്. പക്ഷെ ഇത് അനുഭവവേദ്യമാകുന്നത് നാം പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോഴാണ്. അതുകൊണ്ട് അത് ചൊല്ലുമ്പോൾ നാം കൂടുതൽ അതിനെക്കുറിച്ച് ബോധവാന്മാരാകും. യഥാർത്ഥത്തിൽ വിശ്വാസ പ്രമാണം ഒരു പ്രാർത്ഥനയായിട്ടല്ല, വിശ്വാസ പ്രമാണം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ്, പ്രഖ്യാപനമാണ്. അപ്പോൾ 40 പ്രാവശ്യം ജില്ലയിൽ ചെകുത്താൻ ഓടുമെന്ന് പറയുമ്പോൾ പിന്നെയും ആനവാൽ മോതിരത്തിൻ്റെ കൂട്ടിലേക്ക് അത് പോയി പെട്ടു. വിശ്വാസ പ്രമാണം ഹൃദയപരമായ ബോധ്യത്തോടെ നാം ഹൃദയത്തിൽ ഓർത്താൽ, ഓർക്കാണ് ശരിക്കും പറഞ്ഞാൽ, അത് നാവുകൊണ്ട് ചെല്ലുകയാണോ വേണ്ടത്, ഒച്ചയെടുക്കുകയാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മൾ ഓർക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ വഴിയിലാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ടെന്നും ഈ ദൈവാത്മാവ് നമ്മിലേക്ക് നിവേശിക്കപ്പെട്ടത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലും കുരിശുമരണത്തിലും പീഡാസഹനത്തിലും ഉദ്ധാനത്തിലും ആത്മവർഷത്തിലൂടെയുമാണ് എന്ന കാര്യം ഓർക്കുമ്പോൾ ഈ രഹസ്യം മുഴുവൻ നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുമ്പോൾ നമുക്ക് തിന്മയോടുള്ള ഭയത്തിൽ നിന്ന് വിമോചനം ഉണ്ടാകും. വിശ്വാസ പ്രമാണം ചെല്ലാൻ ഒരു 40 വിശ്വാസ പ്രമാണം ചെല്ലാൻ ചെകുത്താൻ പോയിക്കോളൂന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ 40 പ്രാവശ്യം ചെല്ലാൻ പോകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തിന്മയെ നമ്മളൊരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങുന്നുള്ളതാണ്. പിശാചൊരു വലിയ ശക്തിയായിട്ട് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങാം. പിശാചിനെക്കുറിച്ച് നമ്മുടെ ആളുകളുടെയൊക്കെ തെറ്റിദ്ധാരണ കേട്ടാൽ നമ്മളാകെ അന്തിച്ചു പോകും. ദൈവത്തിനെ പോലെ തന്നെ ഈക്വൽ പവറാണെന്ന് വിശ്വസിക്കണേ. ഇരുട്ടും വെളിച്ചവും എന്നതുപോലെ, രാവും പകലും എന്നതുപോലെ പിശാചും ദൈവവും രണ്ട് ധ്രുവങ്ങൾ. അപ്പോൾ ഈക്വൽ ശക്തികളായിട്ട് പലപ്പോഴും തെറ്റിദ്ധരിക്കണേ. പല ദർശനങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാകും. പക്ഷെ ക്രൈസ്തവ ദർശനം എപ്പോഴും പഠിപ്പിക്കുന്നത് ശപിക്കപ്പെട്ട മാലാഖ മാത്രമാണ് പിശാച്. ശപിക്കപ്പെട്ട മാലാഖയായ പിശാച് തോൽപ്പിക്കപ്പെട്ടു. കുരിശുമരണത്തിലൂടെ ക്രിസ്തു അതിൻ്റെ പ്രഭവത്തെ തോൽപ്പിച്ചു. മനുഷ്യൻ ആദ്യം ഈ പറഞ്ഞ് ശപിക്കപ്പെട്ട മാലാഖയ്ക്ക് അവസരം കൊടുത്തു. അങ്ങനെ അവൻ പറയണത് കേൾക്കാൻ തുടങ്ങി, അവൻ അവൻ്റെ വഴിക്ക് നീങ്ങി. ക്രിസ്തു വന്നു, മനുഷ്യനായി വന്ന് പിശാചിനെതിരായി നിന്ന് ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് കുരിശിൽ മരിച്ച് നമുക്ക് വിമോചനം തന്നു. അങ്ങനെ പിശാചിൻ്റെ ആധിപത്യത്തിൽ നീ അധികാരത്തിൽ നമ്മെ വിമോചിപ്പിച്ചു. അങ്ങനെ ക്രിസ്തു നമ്മിൽ വസിക്കുകയും നാം സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിനകത്ത് ഭാഗമാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് നാം ഭയക്കേണ്ടതില്ലെന്നാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടത്. പക്ഷേ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭയപ്പെട്ടോളണം, ചെറുത്താനെ പിടിച്ചോളണം എന്നാണ്. ഇത് നമ്മുടെ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈക്വൽ പവറാണെന്ന്. അതുകൊണ്ട് ഉറച്ച കാര്യത്തിനൊരു ബോധ്യം ഉണ്ടാകേണ്ടത് പിശാചെന്ന് പറയുന്നത്, തിന്മ എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട മാലാഖ മാത്രമാണ്. ആ ശപിക്കപ്പെട്ട മാലാഖ ആദ്യകാലത്ത് ക്രിസ്തുവിന് മുൻപുള്ള കാലഘട്ടത്തിൽ സ്വൈര്യവിഹാരം നടത്തി. കാരണം ആദ്യ മാതാപിതാക്കന്മാർ തിന്മയ്ക്ക് അവകാശം കൊടുത്തു, അവൻ പറയുന്ന വാക്ക് കേട്ടു. അങ്ങനെ അവൻ പറയുന്ന വാക്ക് കേട്ടപ്പോൾ അവൻ അധികാരം കിട്ടി. അങ്ങനെ അധികാരം കിട്ടി, അധികാരമാണ് അവൻ നമ്മുടെ മേൽ പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ അധികാരത്തെ ക്രിസ്തു തൻ്റെ കുരിശുമരണം കൊണ്ട് നീക്കി. പിശാച് പറയുന്ന പ്രലോഭനത്തിൽ യേശു വീഴുന്നില്ല. മനുഷ്യനായി വന്ന ഒരുവൻ സകലർക്കും വേണ്ടി തിന്മയുടെ വാക്കിനെ എതിർത്തു, ദൈവത്തിൻ്റെ പക്ഷം നിന്നു, സഹനത്തെ സ്വീകരിച്ചു, കുരിശുമരണം വഴി പിശാചിനെ എന്നേക്കുമായി തോൽപ്പിച്ചു. ഇപ്പോൾ പിശാച് പ്രവർത്തിക്കുന്നത് നമ്മെ പ്രലോഭിപ്പിക്കാൻ മാത്രമാണ്. നമ്മെ പ്രലോഭിപ്പിക്കാൻ പിശാച് 100 കാര്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ അവതരണം നടത്തും. ആ അവതരണങ്ങൾ നടത്തുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് നാം രക്ഷിക്കപ്പെട്ടവരാണ്, വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിൻ്റെ പക്ഷം ചേർന്നവരാണ്, മാമോദീസയുടെ രക്ഷയുടെ മുദ്ര നമുക്കുണ്ട്, സഭയുടെ കൂട്ടായ്മയ്ക്കകത്താണ് നമ്മൾ, യേശുവിൻ്റെ ശരീരമായ സഭയിലാണ് നമ്മൾ. ഈ ഒരു ബോധ്യം ഉണ്ടാകുകയും നമ്മിൽ ക്രിസ്തു വസിക്കുന്നു എന്ന ബോധ്യം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഈ മനുഷ്യാവതാര രഹസ്യങ്ങളെ നാം ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ തിന്മയ്ക്ക് പ്രവർത്തിക്കാൻ ഇടമില്ലാത്ത തരത്തിൽ നമ്മുടെ മനസ്സ് ദൃഢമാകുകയും ദൈവോന്മുഖമായി തീരുകയും ചെയ്യും. നമ്മുടെ മനസ്സിലാണ് ഈ യുദ്ധം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എനിക്ക് വിശ്വാസം വർദ്ധിക്കുകയും വിശ്വാസം വർദ്ധിക്കുമ്പോൾ എനിക്ക് ക്ഷമിക്കാൻ കഴിയും. അങ്ങനെയാണ് ലൂക്കോസ് 17:5 ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിക്കുമ്പോൾ ക്ഷമിക്കാൻ കഴിയുന്നു, തിന്മയെ നകലാൻ കഴിയുന്നു. ഇങ്ങനെ
ഒരു വിമോചനത്തിൻ്റെ അവസ്ഥ നമ്മിൽ രൂപപ്പെടുത്താൻ വിശ്വാസ പ്രമാണത്തിന് ശക്തിയുണ്ട്. അത് വിശ്വാസ പ്രമാണത്തിൻ്റെ ശക്തിയല്ല, വിശ്വാസ പ്രമാണം നാം ഏറ്റുപറയുന്നതിലൂടെ, നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുന്നതിലൂടെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള തിരിച്ചറിവും രക്ഷയുടെ അനുഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യവും നമ്മെ ദൃഢീകരിക്കും. ഈ ശക്തി ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ശക്തിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 40 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലുക, 50 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലുക, ശക്തിയുള്ള പിശാചാണ് കൂടുതൽ വിശ്വാസ പ്രമാണം ചെല്ലുക, ഇങ്ങനെ വിശ്വാസ പ്രമാണത്തെ തിന്മയെ ഓടിക്കാനുള്ള ഒരു ആയുധം എന്ന നിലയ്ക്ക് കാണാതെ എൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് എൻ്റെ വിശ്വാസം ഏറ്റുപറയേണ്ടതുണ്ടെന്നും അത് എൻ്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തു വസിക്കുന്ന അനുഭവത്തെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ അനുഭവവേദ്യമാക്കുമെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് ഞാൻ വരേണ്ടത്. ചിലറ്റം പ്രിയപ്പെട്ടവരെ, പറഞ്ഞതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ചെകുത്താൻ ഓടിക്കാനല്ല വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണം നമ്മിലുള്ള വിശ്വാസത്തെ നമുക്ക് തന്നെ ഉറപ്പാക്കാനാണ്. നമ്മളത് ഏറ്റു പറയുമ്പോൾ കൂടുതൽ നമ്മളതിനെക്കുറിച്ച് കോൺഷ്യസ് ആകും, ബോധവാനാകും. അങ്ങനെ ബോധവാന്മാരാകുമ്പോൾ, ബോധവതികളാകുമ്പോൾ വിമോചിതമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു യേശുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഉറപ്പുള്ളവനാകുമ്പോൾ, ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രലോഭിതമാകുന്ന സാഹചര്യങ്ങൾ അതിജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം നമ്മിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇന്ന് പറയുന്ന വിശ്വാസ പ്രമാണം ശക്തിയുള്ള പ്രാർത്ഥനയാണെന്ന് പറയുന്നത് നമ്മിൽ നിന്ന് ഇതിനടർത്തി മാറ്റി ഇതൊരു ഉപകരണാത്മകതയിലേക്ക് കൊണ്ടുവരികയാണ്, ഒരു ഉപകരണമാക്കി മാറ്റാൻ, മാറ്റി നിർത്താൻ. അങ്ങനെ മാറ്റി നിർത്താവുന്ന ഒന്നല്ല, നിരന്തരം നാം ധ്യാനിക്കേണ്ടതാണ്. ഓരോ പ്രാവശ്യവും കുരിശു വരയ്ക്കുമ്പോഴും ചെറുതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, ഒരു കുരിശു വരയ്ക്കകത്തതുണ്ട്. ചെറിയ കുരിശു വര, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന് പറയുമ്പോഴും ഈ മാമദിസയെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ മാമദിസയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റുപറയുന്നത്. ഓരോ നിമിഷവും മാമദിസയെ നമുക്ക് ഏറ്റുപറയാൻ കഴിയും. ഓരോ പ്രാവശ്യവും യേശു എന്ന നാമം നാം പറയുമ്പോഴും നമ്മൾ മാമദിസയാണ് ഏറ്റുപറയുന്നത്. വിശ്വാസ പ്രഖ്യാപനത്തിൽ കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് നമ്മുടെ ചിന്തയെ മുഴുവൻ, എങ്ങനെയൊക്കെയാണ് ഈ രക്ഷ നമുക്ക് കരഗതമായത്, ഏത് കൂട്ടായ്മ, ഈ കൂട്ടായ്മയ്ക്കകത്ത് എങ്ങനെയാണ് രക്ഷയുടെ അനുഭവം എന്നുള്ള വ്യക്തത നമുക്ക് ലഭിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വരറ്റം പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ചെകുത്താൻ ഓടുന്നു. വിശ്വാസ പ്രമാണത്തിന് എന്തോ ശക്തിയുണ്ടെന്നല്ല, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, എന്നിൽ വസിക്കുന്ന രക്ഷകനായ മിശിഹ എന്നെ വിമോചിപ്പിച്ചവനാണ് എന്ന ബോധമാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവം, ഒരു വിമോചിത അനുഭവം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അത് ഏത് പ്രാർത്ഥനയാണെങ്കിലും, പ്രാർത്ഥനകൾക്കൊന്നും തനതായ എന്തെങ്കിലും ശക്തിയില്ല. പ്രാർത്ഥനകൾ നമ്മെ നമ്മിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ബോധത്തിലേക്ക്, ദൈവിക പ്രവർത്തനത്തിൻ്റെ അവബോധത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ അവബോധം നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് അനുഭവവേദ്യമാക്കും. അങ്ങനെ അനുഭവവേദ്യമാകുമ്പോൾ ഒരു വിമോചിതാവസ്ഥ, രക്ഷയുടെ അനുഭവം നമുക്കുണ്ടാകും. ഈ ഒരു ഓർമ്മ നമുക്കുണ്ടാകണം. അതുകൊണ്ട് പ്രാർത്ഥനകളെ എന്തെങ്കിലും ആയുധങ്ങളാക്കിയോ അത് ചൊല്ലിക്കൂട്ടിയ കാര്യം നടക്കുമെന്നല്ല വിശ്വസിക്കേണ്ടത്. ഇങ്ങനെ ചൊല്ലിയില്ലെങ്കിൽ, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത്, 4 കൊന്ത ചൊല്ലിയില്ലെങ്കിൽ പ്രശ്നമെന്നാണ്. 4 കൊന്ത ചൊല്ലിയില്ലെങ്കിൽ പ്രശ്നമെന്ന് പറയുമ്പോൾ, ഈ കൊന്തയെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു കടത്തി. ജപമാല എന്ന് പറയുന്ന നമ്മുടെ ജീവിതവുമായി കൂട്ടിയിണക്കാൻ, ക്രിസ്തു രഹസ്യങ്ങളെ കൂട്ടിയിണക്കാനുള്ള ഒരു ധ്യാനാത്മക പ്രാർത്ഥനയാണ്, അത് പുറത്തുപോയി. അപ്പം അങ്ങനെ വരാതെ ഈ വിശ്വാസ പ്രമാണം ചൊല്ലിയപ്പോഴാണ് അനുഭവം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, ആ പ്രാർത്ഥനയ്ക്കാണ് പ്രത്യേകത എന്ന് പറയാതെ, ഞാൻ എൻ്റെ വിശ്വാസം ഏറ്റുപറയുമ്പോൾ ഞാൻ എന്നിലുള്ള ക്രിസ്തുവിനെ ഏറ്റുപറയുന്നു, ഞാനുള്ള പരിശുദ്ധാത്മാവിനെ ഏറ്റുപറയുന്നു, സഭയുടെ കൂട്ടായ്മയ്ക്കകത്താണെന്ന് ഞാൻ ഓർക്കുന്നു, മാമദിസ വഴി രക്ഷിക്കപ്പെട്ടവരാണ് ഞാൻ എന്നോർക്കുന്നു, ഇത് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയിലും നമ്മുടെ വിശ്വാസത്തിലും നാം ഉറപ്പിക്കുന്നു. അങ്ങനെ ഏറ്റുപറയുമ്പോൾ നമ്മിലുള്ള ക്രിസ്തുബോധം നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനക്ഷമതയെ അല്ലെങ്കിൽ അനുഭവത്തെ നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കി തരുന്നു. ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. പ്രാർത്ഥനകളുടെ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെ, മരുന്ന് കഴിച്ച് മാറ്റുന്ന ഒരു മരുന്നാക്കി കാണാതെ, പ്രാർത്ഥനകളെല്ലാം യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, മനസ്സിനെ ആത്മാവിൻ്റെ മേഖലയിലേക്ക് ഉയർത്തുന്നവയാണ്. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് വിശ്വാസ പ്രമാണം നമ്മൾ ചെല്ലുമ്പോൾ ഓർക്കണം മാമദിസയെ,
മാമുദീസ വഴി ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞാൻ വന്നു എന്ന ഒരു കാര്യം ഓർത്തുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ക്രിസ്തു ശരീരമാകുന്ന സഭയോട് ചേർന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ അനുഭവതലത്തിലേക്ക് ഉയരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.